ഹിസ്ബുള്ളക്കെതിരെ കരയുദ്ധത്തിന് ഇസ്രായേൽ ഒരുങ്ങിയതായുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. തെക്കൻ ലെബനനിലേക്ക് കരയുദ്ധത്തിനുള്ള സർവ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇസ്രായേൽ സേന എന്ന വാർത്തയാണ് ഇപ്പോൾ IDF വക്താവ് തന്നെ നൽകുന്നത്. വടക്കൻ ഇസ്രായേലിൽ ഇസ്രായേലി സേനയുടെ സമ്പൂർണമായ സജ്ജീകരണം പൂർത്തിയായിരിക്കുന്നു. ഏത് നിമിഷവും ലെബനനിലേക്ക് കടന്നാക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി IDFന്റെ നോർത്തേൺ കമാൻഡന്റ് തലവൻ തന്നെ വ്യക്തമാക്കുകയാണ്. റോക്കറ്റ് ആക്രമണങ്ങളിലൂടെ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ, വ്യോമാക്രമണത്തിലൂടെ മാത്രം ഹിസ്ബുള്ളയുടെ ശക്തി പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയില്ല. അതിന് കരയുദ്ധം തന്നെയാണ് വേണ്ടത്. നേർക്കുനേരുള്ള പോരാട്ടത്തിലൂടെ ഹിസ്ബുള്ളയുടെ ശക്തി പരമാവധി നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും IDFന്റെ നോർത്തേൺ കമാൻഡന്റ് വ്യക്തമാക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലെബനനിലേക്ക് കടന്നുകയറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ തച്ചു തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള സർവ സന്നാഹങ്ങളും പൂർത്തിയായിരിക്കുന്നു. വടക്കൻ ഇസ്രായേലിൽ വമ്പിച്ച സേനാവിന്യാസം ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നു. കവചിത ടാങ്കുകളും അതുപോലെ യന്ത്രത്തോക്കുകളും അടക്കം എല്ലാവിധ ആധുനിക യുദ്ധോപകരണങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് വമ്പൻ സൈന്യമാണ് ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിൽ ഇപ്പോൾ ഒരു ഉത്തരവിന് കാത്തു നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ഉത്തരവുണ്ടായാൽ തെക്കൻ ഇസ്രായേലിലേക്ക് കടന്നുകയറി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഒന്നടങ്കം ചാരമാക്കുക എന്ന ലക്ഷ്യത്തിലാണിപ്പോൾ ഇസ്രായേൽ സേന നിൽക്കുന്നത്. അതേസമയം മറുഭാഗത്ത് തെക്കൻ ലെബനൻ ഒഴിച്ച് ലെബനന്റെ മധ്യഭാഗത്തടക്കമുള്ള മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലേക്കും ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടാവുകയാണ്. മണിക്കൂറുകളുടെ ഇടവേളയിലാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ലെബനന്റെ തലയ്ക്ക് മുകളിൽ, ലെബനന്റെ ആകാശത്ത് ഭീതി പരത്തിക്കൊണ്ട് ബോംബ് വർഷം നടത്തി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരുന്നു, ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് വിശ്രമിക്കാനുള്ള അവസരം ഞങ്ങൾ നൽകില്ല. വിശ്രമം എന്തെന്ന് ഹിസ്ബുള്ള അറിയില്ല. അത്രത്തോളം രൂക്ഷമായ ആക്രമണമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നായിരുന്നു യോവ് ഗാലന്റ് വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഇസ്രായേലിന് ഒരു ഭീഷണിയല്ലാത്ത അവസ്ഥയിലേക്ക് ഹിസ്ബുള്ളയെ എത്തിക്കും, ഹിസ്ബുള്ളയുടെ ശക്തി പരമാവധി ക്ഷയിപ്പിക്കും. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഗാസയിൽ ഹമാസിനെതിരെ നടത്തിയ പോലെയുള്ള ഒരു യുദ്ധമല്ല ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഗാസയിൽ ഇപ്പോൾ ഏകദേശം 355 ദിവസം പിന്നിട്ടിരിക്കുന്നു യുദ്ധം. ഗാസയിൽ ഹമാസിന്റെ പക്കൽ 210 ബന്ദികൾ ഉണ്ടായിരുന്നു. ആ ബന്ദികളുടെ ജീവൻ വച്ചായിരുന്നു ഹമാസ് വിലപേശിയിരുന്നത്. ആ ബന്ദികളിൽ എത്ര പേർ ഇപ്പോൾ ജീവനോട് അവശേഷിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ആ ബന്ദികൾ ഹമാസിന്റെ പക്കൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം യുദ്ധം വൈകിയത്. കാരണം ഏകപക്ഷീയമായ ഒരു ആക്രമണം ഇസ്രായേലിന് നടത്താൻ കഴിയില്ല. ഈ ബന്ദികൾ എവിടെയൊക്കെ, ഏതൊക്കെ ബങ്കറുകളിൽ, ഏതൊക്കെ ഹമാസിന്റെ ഒളിയിടങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു അറിവ് ഇസ്രായേൽ സേനയ്ക്ക് അവസാന നിമിഷം വരെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബന്ദി കൈമാറ്റ ചർച്ചകൾ നടക്കുന്ന ഒരു വശത്ത് ഇസ്രായേൽ പതിയെ പതിയെ ഗാസയിലേക്ക് ആക്രമിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, റഫേൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലായിരുന്നു പലപ്പോഴും ഹമാസിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്, ഹമാസിന്റെ ഒളിയിടങ്ങൾ ഉണ്ടായിരുന്നത്, ഹമാസിന്റെ ബേസ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബേസ് ക്യാമ്പുകളെ നേരിട്ട് ആക്രമിക്കാൻ ഇസ്രായേലി സൈന്യത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇസ്രായേലി സൈന്യം അത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ കൊല്ലപ്പെടുന്നതിലധികവും സിവിലിയന്മാരായിരുന്നു. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഇസ്രായേലിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടാക്കി. ഇതുകൊണ്ട് തന്നെ ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴും കരുതലോടുകൂടി തന്നെയാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ മുന്നോട്ട് പോയത്. എന്നാൽ മറുഭാഗത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിലേക്ക് ഒരു ആക്രമണം നടത്തുമ്പോൾ അത്തരമൊരു പരിമിതി ഇസ്രായേൽ സേനയ്ക്കില്ല. ഇനി പരിമിതികൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആക്രമണ രീതി തുടരേണ്ടതില്ല എന്നുകൂടി ഇസ്രായേൽ തീരുമാനിക്കുകയാണ്. വമ്പൻ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ തെക്കൻ ലെബനന്റെ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരേ സമയം തന്നെ 100 ടാർഗറ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട്, 100 കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള റോക്കറ്റ് ആക്രമണം, 1500
മേഖലയിൽ 1500 കേന്ദ്രങ്ങളിലേക്ക് ഒരേ സമയം ബോംബ് വർഷിക്കുന്നു. അങ്ങനെ വളരെ മാസായിട്ടുള്ള ഒരു ആക്രമണമാണ് ഹിസ്ബുള്ളക്കെതിരെ ലെബനനിൽ ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്നത്. അതായത് നേരത്തെ ഹമാസിനെതിരെ ഗാസയിൽ എന്തൊക്കെയായിരുന്നോ ഇസ്രായേൽ സൈന്യത്തിന് പരിമിതിയായി ഉണ്ടായിരുന്നത്, ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ പരിമിതി വകവയ്ക്കാതെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തെക്കൻ ലെബനനിലേക്ക് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തുന്നു. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് ഹിസ്ബുള്ളയ്ക്ക് ഏറ്റിരിക്കുന്നത്. നമുക്കറിയാം ദിവസങ്ങൾക്ക് മുൻപാണ് ഹിസ്ബുള്ള ഏജന്റുമാരുടെ പക്കലുണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചത്, അവരുടെ പക്കലുണ്ടായിരുന്ന വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്, അവരുടെ കയ്യിലുണ്ടായിരുന്ന വയർലെസ് സെറ്റുകൾ പൊട്ടിത്തെറിച്ചത്. അതിലൂടെ മാത്രം 1500 ഹിസ്ബുള്ള ഏജന്റുമാർക്ക് കനത്ത പരിക്കേൽപ്പിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഹിസ്ബുള്ളയുടെ 100 തീവ്രവാദികളെ കൊലപ്പെടുത്തി, 1500 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. അവർ യുദ്ധരംഗത്ത് നിന്ന് നഷ്ടപ്പെട്ടു ഹിസ്ബുള്ളയ്ക്ക്. അത് ചെറുതല്ലാത്ത ഒരു പ്രഹരം തന്നെയാണ് ഹിസ്ബുള്ളയ്ക്ക് നൽകിയത്. അതിന് പിന്നാലെ വലിയ ആക്രമണം, കനത്ത ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുന്നു. ഹിസ്ബുള്ളയുടെ 100 റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെ ആക്രമിച്ച് നശിപ്പിക്കുന്നു. ഹിസ്ബുള്ളയുടെ ആയുധശാലകൾ നശിപ്പിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ലെബനീസ് പൗരന്മാരുടെ കുടുംബങ്ങളെ വരെ ആക്രമിക്കാൻ ഇസ്രായേലി സേന തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ലെബനനിൽ ഇസ്രായേലി സേനയുടെ ലഘുലേഖകൾ വിതരണം ചെയ്യപ്പെട്ടു. ആകാശമാർഗ്ഗ വിമാനങ്ങളാണ് ലഘുലേഖകൾ അവിടെ വാരി വിതറിയത്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ ഒരു തരത്തിലും സഹായിക്കരുത്, അവരിൽ നിന്നും അകലം പാലിക്കുക. ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ഏതൊക്കെ വീടുകളിലുണ്ടോ ആ വീടുകളെ കൃത്യമായി ഇസ്രായേലി സേന മൊസാദ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ വീടുകളിലേക്ക് ആക്രമണമുണ്ടാകും. നിങ്ങളുടെ വീടുകളിൽ ഹിസ്ബുള്ളയുടെ ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ പ്രദേശം വിട്ടു പോവുക. അല്ലാത്ത പക്ഷം ഏത് നിമിഷവും ആ വീടുകളിലേക്ക് ആക്രമണമുണ്ടാകാം എന്നായിരുന്നു ലഘുലേഖയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതോടുകൂടി തെക്കൻ ലെബനനിൽ നിന്നും വമ്പൻ ഒഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ കൂട്ടത്തോടെ പാലായനം ചെയ്യുന്നു. നേരത്തെ ഗാസയിൽ മാത്രമാണ് നമ്മൾ ഈ പാലായനം കണ്ടത്. ഇപ്പോൾ ഇതാ തെക്കൻ ലെബനന്റെ പ്രദേശങ്ങളിൽ നിന്നും 10,000-ന് ആളുകൾ സ്വന്തം വീടുകളും സ്വന്തം പാർപ്പിടങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോവുകയാണ്. സ്കൂളുകളും അതുപോലെ തന്നെ ആശുപത്രികളുമെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളായി മാറുന്ന ഒരു സാഹചര്യം. ഗാസയ്ക്ക് സമാനമായി തെക്കൻ ലെബനനെ കൂടി ചുട്ടരിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതേസമയം മൊസാദിന്റെ കേന്ദ്രത്തിലേക്ക്, മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് IDFന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഏകദേശം 30 റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. അതിൽ 1-2 റോക്കറ്റുകൾ അപ്പർ ഗലീലയിലെ തുറസായ പ്രദേശങ്ങളിലേക്ക് പതിച്ചു, 1-2 ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പതിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. 2 ഇസ്രായേലി പൗരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്, ഒരാളുടെ പരിക്ക് നിസ്സാരമാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു. മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് പിന്നീട് ഹിസ്ബുള്ള തന്നെ അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ ഈ റോക്കറ്റുകളൊക്കെ തന്നെ ഇസ്രായേലിന്റെ അയൺഡോം സംവിധാനം നിഷ്പ്രഭമാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം തിരിച്ചടി ഇസ്രായേൽ കൃത്യസമയത്തിന് നൽകിയിരിക്കുന്നു. മധ്യ ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു. ഇസ്രായേലിന്റെ നിരവധി ജെറ്റ് വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ ലെബനന്റെ ആകാശമാർഗ്ഗേ അതിരൂക്ഷമായ ആക്രമണം നടത്തിയെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.